കൈൻമാസ്റ്റർ വീഡിയോ എഡിറ്റിംഗ്. കൈൻമാസ്റ്റർ വീഡിയോ എഡിറ്റിംഗ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും നാം ആദ്യം കൈൻമാസ്റ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് അവിടെ ഉണ്ടാവുക. ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോസൊക്കെ ബ്ലാങ്ക് ആയിരിക്കും. അല്ലാത്തവർക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ നമ്മൾ ആ സെൻറ്ററിലെ റൗണ്ടായിട്ടുള്ള ആ പ്ലസ് എന്ന സിമ്പല് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് ദി ആസ്പെക്ട് റേഷ്യോ ഓഫ് ദി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള റേഷ്യോ നമുക്ക് തിരഞ്ഞെടുക്കാം. ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് 16:9. സോ അതിൽ നാം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട്, ഫേവറേറ്റ്, ക്ലൗഡ് സ്റ്റോറേജ്, പിന്നെ നമ്മുടെ ഫോണിലുള്ള വാട്സപ്പ് ഇമേജസ്, സ്ക്രീൻഷോട്ട്, ക്യാമറ, അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫോണിൽ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളെല്ലാം അതിൽ വരും. അപ്പോൾ നാം ആദ്യം ചെയ്യാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക എന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ചില ആളുകളുടെ ഫോണിൽ അവിടെ ഇമേജ് എന്നായിരിക്കും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് കിടക്കുന്ന ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടാണ്, സോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് തിരഞ്ഞെടുക്കാം. ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ടിക്ക് എന്നുള്ള ആ സിമ്പല് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കൈൻമാസ്റ്ററിൻ്റെ വീഡിയോ എഡിറ്റിംഗ് വിൻഡോയിലേക്ക് നാം ചെന്നെത്തിയിരിക്കുകയാണ്. അവിടെ ധാരാളം ടൂൾസുകളുണ്ട്. മീഡിയ എന്ന് പറയുന്ന ടൂൾ മുകളിലുണ്ട്, സൈഡിലായിട്ട് ലെയറ്, താഴെ വോയിസ്, ചില ആളുകളുടെ റെക്കോർഡ് എന്നായിരിക്കും, തൊട്ടിപ്പുറത്ത് ഓഡിയോ. ഇനി നാം ചെയ്യുന്നത് താഴെ വന്നിരിക്കുന്ന ആ ഇമേജിൻ്റെ സ്ക്രോൾ ബാറ് നാം ഒന്ന് സ്ക്രോൾ ചെയ്ത് ടൈം കൂട്ടിക്കൊടുക്കുകയാണ്. നാം ടൈം കൂട്ടിക്കൊടുക്കാനായിട്ട് അതിൻ്റെ ലാസ്റ്റ് വരുന്ന ആ കേഴ്സറിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്താൽ അതിങ്ങനെ നീങ്ങി വരുന്നതായിട്ട്, മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ടിക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നാം ചെയ്യാൻ പോകുന്നത് അതിലേക്ക് നാം ഒരു വീഡിയോ കൊണ്ടുവരാൻ പോവുകയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നാം മറ്റൊരു വീഡിയോ ആഡ് ചെയ്യാൻ പോവുകയാണ്. ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ലെയർ ഓപ്പൺ ചെയ്യുക, അതിലെ മീഡിയ ഓപ്പൺ ചെയ്യുക. നാം ഏത് വീഡിയോയാണോ സെലക്ട് ചെയ്യുന്നത് അതെവിടെയാണോ ഉള്ളത് അവിടെ നിന്നും ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു വീഡിയോ നിങ്ങൾക്ക് ഓപ്പണായി വന്നിട്ടുണ്ടാകും. നിങ്ങൾ ഏതാണോ വീഡിയോ സെലക്ട് ചെയ്യുന്നത് ആ വീഡിയോ നിങ്ങളവിടെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്ത് കൊണ്ടുവരിക. ഓക്കെ, ഇനി നാം ചെയ്യാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനാണ്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ട് സൈഡിലുള്ള കുറേ ടൂൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നാം ക്രോമാക്കി എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്യുന്നു. അതിനുശേഷം ക്രോമാക്കി എനേബിൾ ചെയ്യുന്നു. ചില ആളുകളുടെ ഫോണിൽ ക്രോമാക്കി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, അതിന് പകരം ദാ ഈ സിമ്പലായിരിക്കും അവിടെ ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ ഈ രണ്ട് സ്ക്രോൾ ബാറ് രണ്ടിടത്തേക്ക് നമ്മൾ മൂവ് ചെയ്ച്
നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ആ ഇമേജിനെ നാം ഒന്ന് കറക്റ്റ് ചെയ്യിക്കുന്നു. കറക്റ്റ് ഇമേജ് കിട്ടത്തക്ക രീതിയിൽ നാം അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് നാം ആ ടിക്ക് എന്ന സിമ്പൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട്. നാം ഓൾറെഡി കൊടുത്ത ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നാം ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നാം പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് പ്ലേ ബട്ടൺ. ഈ പ്ലേ ബട്ടൺ നാം ക്ലിക്ക് ചെയ്യുക. ദാ ഇപ്പോൾ ആ വീഡിയോ പ്ലേ ആയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നാം മാറ്റിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്യിച്ചതിന് ശേഷം നമുക്കതൊന്ന് മൊത്തം വേണമെങ്കിൽ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ പ്ലേ ചെയ്യിച്ചതിന് ശേഷം നമ്മൾ ഓക്കെ ആണ് എങ്കിൽ നമുക്കത് സേവ് ചെയ്യാം. അപ്പോൾ നാം ഇപ്പോൾ ചെയ്തത് ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. ഇതിൽ നാം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ആൻഡ് ഷെയർ എന്നുള്ളത് വരുന്നു. അവിടെ റെസൊല്യൂഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ് അനുസരിച്ച് ഇത്ര റെസൊല്യൂഷന് അവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് അവിടുത്തെ എക്സ്പോർട്ട്. ദാ ഈ എക്സ്പോർട്ടിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ആ വീഡിയോ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഈ വീഡിയോ ഡൗൺലോഡായതിന് ശേഷം ഓൾറെഡി അത് നമുക്ക് ഇവിടെ നിന്നും നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ദാ ഇവിടെ ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ പ്ലേ ബട്ടണുണ്ട്, ഓപ്പൺ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഷെയർ ഓപ്ഷനുണ്ട്, ഡിലീറ്റ് ഓപ്ഷനുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് അതിപ്പോൾ നമ്മുടെ ഗാലറിയിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ വീഡിയോസ് ഓപ്പൺ ചെയ്യുക. അവിടെ നാം കൊടുത്തിട്ടുള്ള എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ദാ ഇപ്പോൾ ഗാലറിയിൽ അത് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് നാം കണ്ടത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ഗുഡ് ബൈ.